ഹായ് നമസ്കാരം, വ്ലോഗേട്ടനാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ നാട്ടിൽ തന്നെയാണ്, ഏങ്ങണ്ടിയൂർ പൊക്കളങ്ങരയാണ്. ഞങ്ങളുടെ നാട്ടിലെ ഒരു വാട്ടർ ടാങ്കാണ് എനിക്ക് പുറകിൽ കാണുന്നത്. അത് ഹൈവേയുടെ വികസനത്തിന് വേണ്ടി പൊളിച്ചു മാറ്റിയതാണ്, ഇന്നലെ പൊളിച്ചതാണ്. അപ്പോൾ ഇന്നലെ രാവിലെ മുതൽ തുടങ്ങിയ പ്രയത്നം ഇന്നലെ രാത്രിയോടെ ആണ് ഇതിനൊന്ന് വീഴ്ത്താൻ പറ്റിയത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസ് ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്, കുറച്ച് ഡ്രോൺ വിഷ്വൽസും ഒക്കെ അടക്കം ആ ടാങ്കിനെ വീഴ്ത്തുന്ന ഒരു കാഴ്ച. അതൊന്ന് കാണാം, അതൊന്ന് കണ്ടിട്ട് വരാം. ഇന്ന് പറയാൻ പോണത് ഒരു വാട്ടർ ടാങ്കിൻ്റെ കഥയാണ്. ഞങ്ങളുടെ നാട്ടിലെ, അതായത് തൃശ്ശൂർ ജില്ലയിലെ ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ പൊക്കളങ്ങര വാട്ടർ ടാങ്ക്, 1982 നിർമ്മിക്കപ്പെട്ട വാട്ടർ ടാങ്കാണിത്. ഇത്രയും നാൾ ഇതൊരു നാടിന് കുടിവെള്ളം നൽകിക്കൊണ്ടിരുന്നു. ഈ അടുത്ത കാലം വരെ ഒരു മണിയൂർ പഞ്ചായത്തിന് കുടിവെള്ളം നൽകിക്കൊണ്ടിരുന്ന ഒരു ടാങ്കാണിത്. അങ്ങനെ ദേശീയപാതാ വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഈ വാട്ടർ ടാങ്ക് പൊളിച്ചു നീക്കാൻ തീരുമാനമായി. ഇന്നലെ രാവിലെ തുടങ്ങിയ പരിപാടിയാണ് ടാങ്ക് പൊളിച്ചു നീക്കാനായിട്ട്. തൂണുകൾ തകർത്തു, ഉള്ളിലെ തൂണുകൾ, പുറത്തെ തൂണുകളെല്ലാം തകർത്തു. ഒരിക്കൽ ടാങ്ക് ഒന്ന് വീഴാനാഞ്ഞു, അപ്പം എല്ലാവരും ഓർത്തു ഇതാ ഇപ്പം വീഴുന്നു, പക്ഷെ വീണില്ല. അങ്ങനെ ചെരിഞ്ഞ് ആ ഒരു നിൽപ്പ് മണിക്കൂറുകളോളം നിന്നു. JCB മാറ്റി ക്രെയിൻ കൊണ്ടുവന്ന് വലിച്ചു നോക്കി. കയറ് പൊട്ടിപ്പോയി എന്നല്ലാതെ ഒരു രക്ഷയില്ല. അങ്ങനെ മണിക്കൂറുകൾ നീണ്ട പ്രയത്നം, ആലോചനകൾ, വീണ്ടും തൂണുകൾ തകർക്കുന്നു. ഒടുവിൽ വൈകുന്നേരമായി, രാത്രിയായി. രാത്രി 7:30 ഒരു കൊമ്പൻ്റെ തലയെടുപ്പോടുകൂടി നിന്ന ടാങ്ക് മണ്ണിൽ കൊമ്പൂത്തി. എന്തായാലും ഈ ടാങ്ക് പണിതവരെ സമ്മതിക്കണം, നല്ല ഉറപ്പുള്ള പണിയാണ്. അത്രയും നല്ല അളവിൽ കമ്പിയും മറ്റു സാധനങ്ങളൊക്കെ ചേർത്താണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണല്ലോ ഇത്രയും സമയമെടുത്തത്, ഒരു ദിവസം മുഴുവൻ വേണ്ടി വന്നു ഈ ടാങ്കിനെ ഒന്ന് നിലം പൊത്തിക്കാനായിട്ട്. ഇപ്പോൾ വീണ് കിടക്കുന്ന കിടപ്പ് കണ്ടോ, വീണിതാ കിടക്കുന്നു ധരണിയിൽ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഒരുപാട് കാലം ഒരുപാട് പേർക്ക് കുടിവെള്ളം കൊടുത്ത ഒരു വാട്ടർ ടാങ്ക് അങ്ങനെ നിലം പൊത്തി. അതുമാത്രമല്ല, നമ്മുടെ നാടിൻ്റെ ഒരു അടയാളം കൂടിയായിരുന്നു, ഒരു ലാൻഡ്മാർക്കായിരുന്നു, ചെറുപ്പം മുതൽ കണ്ടു വളർന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ വീണ് കിടക്കുന്ന കാണുമ്പോൾ എന്തോ മനസ്സിനൊരു സങ്കടം. ഇനി ഇവിടെ റോഡ് വരും, അതിലൂടെ വാഹനങ്ങൾ പോകും. ഇവിടെ ഇങ്ങനെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ടായിരുന്നുവെന്നോ, ആ വാട്ടർ ടാങ്കിനോട് ചേർന്ന് ഒരിക്കലും വറ്റാത്ത വെള്ളമുള്ള ഒരു കിണറുണ്ടായിരുന്നു എന്നോ ഒക്കെ ഉള്ള കാര്യം എല്ലാവരും മറക്കും. മറക്കണം, അങ്ങനെയാണല്ലോ വികസനത്തിന് വേണ്ടി ഇങ്ങനെ പലതും നഷ്ടപ്പെടേണ്ടി വരും. അതിലൊന്നും ദുഃഖിച്ചിട്ട് കാര്യമില്ല എന്നറിയാം, എന്നാലും എന്തോ മനസ്സിനൊരു വിങ്ങൽ. അപ്പോൾ നമ്മുടെ വാട്ടർ ടാങ്ക് ഇതാ വീണ് കിടക്കുന്നു. ഇന്നലെ വൈകുന്നേരത്തോടെ ഇതിനെ വീഴ്ത്താൻ പറ്റി. ഇന്നലെ ഉച്ചയോടെ അല്ല ഇന്നലെ രാവിലെ തുടങ്ങിയ പണിയാണ്. ഇന്നലെ വൈകുന്നേരം രാത്രി ആയി ഇത് ശരിക്കും വീഴുമ്പോൾ
ശരിക്കും അതിൻ്റെ ഉറപ്പ് കണ്ടോ, അത്രയും ഉറപ്പുള്ള ഒരു പണിയാണ് കേട്ടോ. അതിൻ്റെ കമ്പികളുടെ ഒക്കെ ഒരു സംഭവം വലുപ്പവും കാര്യങ്ങളൊക്കെ കണ്ടോ, അത്രയും കമ്പി നല്ലോണം കമ്പിയൊക്കെ യൂസ് ചെയ്തിട്ട് പണിതിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ പണി പോലെ കള്ളപ്പണിയൊന്നുമല്ല, അതുകൊണ്ടാണ് ഇത് വീഴ്ത്താൻ ഇത്രയും പാടുപെടേണ്ടി വന്നത്. ഇപ്പോഴത്തെ പണി എല്ലാം കള്ളപ്പണിയാണ് എന്നല്ല പറയുന്നത്, കള്ളപ്പണി ഒരുപാട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ്, വികസനത്തിന് വേണ്ടി ഒരുപാട് കെട്ടിടങ്ങൾ പൊളിക്കേണ്ടി വരും, മരങ്ങൾ മുറിക്കേണ്ടി വരും. അതൊക്കെ സർവ്വസാധാരണമാണ്, അതൊക്കെ വേണ്ടതുമാണ്. എന്നാലും ഇതിങ്ങനെ വീണ് കിടക്കുന്ന കാണുമ്പോൾ എന്തോ മനസ്സിലൊരു സങ്കടം. കാരണം കുട്ടിക്കാലം മുതൽ കണ്ടു വളർന്നതാണ്. 1982 അതായത് എന്നേക്കാൾ പ്രായമുള്ള ഒരു വാട്ടർ ടാങ്കാണ്. അപ്പോൾ 82 മുതൽ ഇപ്പോൾ 2024 വരെ നാടിന് വെള്ളം കൊടുത്തുകൊണ്ടിരുന്ന ഒരു വാട്ടർ ടാങ്ക്, അത് ഇന്നലെയോടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്തായാലും പോട്ടെ.